നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീദേവി. നമുക്കിന്ന് അമിതവണ്ണം അഥവാ ഒബേസിറ്റിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഒബേസിറ്റി എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ നിശ്ചിത ഉയരത്തിനേക്കാൾ കൂടുതൽ വണ്ണം ഉണ്ടാകുന്ന ഒരവസ്ഥയും അത് ശരീരത്തിന് ഹാനികരമായിട്ട് ബാധിക്കുന്നു. നടക്കുവാനും നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥയൊക്കെയാണ് ഒബേസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാരണങ്ങൾ പലർക്കും പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഹൈപ്പോതൈറോയിഡിസം, PCOD, പ്രമേഹം, ഫാറ്റി ലിവർ എന്നൊക്കെയുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. പിന്നെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ കൂടുതലുള്ള ഭക്ഷണം, ബേക്കറി ഫുഡ്, ജങ്ക് ഫുഡ്, അതുപോലെ മധുര പലഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, അങ്ങനെയുള്ളവരിലൊക്കെ കണ്ടുവരുന്നുണ്ട്. പിന്നെ വ്യായാമക്കുറവ്, ഇരുന്നുള്ള ജോലി അധികം ചെയ്യുന്നവരിൽ, പിന്നെ ടെൻഷനുള്ളവർ, കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവണത ഉള്ളവർ, അങ്ങനെയുള്ളവരിലൊക്കെ കണ്ടുവരുന്നുണ്ട്. പ്രസവ ശേഷവും ചിലർക്ക് അമിതവണ്ണം കണ്ടുവരുന്നു. പിന്നെ ഈ അമിതവണ്ണത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് പ്രമേഹം, അതുപോലെ കരളിൻ്റെ ഹൃദയത്തിൻ്റെ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് അവർ കണ്ടുവരുന്നുണ്ട്. കാരണം ഹൃദയ ധമനികളിലും അവയുടെ ഭിത്തികളിലും ഒക്കെ ഈ ഫാറ്റ് വന്ന് അടിഞ്ഞു കൂടിയിട്ട് പിന്നെ അത് അതിറോസ്ക്ലീറോസിസ്, ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ ഒക്കെ ആയിട്ട് പിന്നീട് അത് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഓരോരുത്തരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചുള്ള ആയുർവേദ മെഡിസിനും എക്സസൈസും എല്ലാം കൂടെ ചേർത്തൊരു രീതി കൊണ്ടാണ് ഇതിന് മാറ്റം വരുത്താൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ഡയറ്റ് പറയാം. അത് രാവിലെ ഒരു 6 മണിക്കെങ്കിലും എണീക്കുക, എന്നിട്ട് ഒരു ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്. ഗ്രീൻ ടീയുടെ ഒരു ഗുണമേന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻറ്റി ഓക്സിഡൻ്റ് അധികമുണ്ട്, അതുപോലെ കഫീൻ്റെ അളവ് ഏറ്റവും കുറവുള്ളത് ഗ്രീൻ ടീയിലാണ്. അത് ഇഞ്ചി ചേർത്തും ഉപയോഗിക്കാം. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവർക്കൊക്കെ ഗ്രീൻ ടീ നല്ലതാണ്. പിന്നെ ഒരു മണിക്കൂറിന് ശേഷം തേനും വെള്ളവും കൂടെ സമയം ചേർത്ത് കഴിക്കാം. പിന്നെ കുടിക്കേണ്ട വെള്ളം, അതായത് പതിവായിട്ട് ഉപയോഗിക്കേണ്ട വെള്ളം, ചുക്കും കരിങ്ങാലിയും ചേർത്ത വെള്ളമാണ്. അത് ബ്ലഡ് പ്യൂരിഫിക്കേഷനും നല്ലതാണ്, അതുപോലെ മൊത്തത്തിൽ ശരീരത്തിൻ്റെ ദഹന വ്യവസ്ഥയ്ക്കും ഒക്കെ നല്ലതാണ് ഇങ്ങനെ കഴിക്കുന്നത്. പിന്നെ അതുപോലെ അരിയാഹാരം പലരും ചോറ് കഴിക്കാറില്ല എന്ന് പറയാറുണ്ട്. അരിയാഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് ചോറ് മാത്രമല്ല, അരി ഉഴുന്നും ചേർന്നുണ്ടാക്കുന്ന പലഹാരങ്ങളും ഒക്കെ കുറയ്ക്കേണ്ടതാണ്, അളവ് ശരിക്കും കുറയ്ക്കണം. അപ്പം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച്, അരിയാഹാരത്തിൻ്റെ അളവ് കുറച്ച്, പച്ചക്കറികളുടെ അളവ് കൂട്ടുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം പ്രാതലിന് ആവിയിലുണ്ടാക്കിയ പുട്ട, ഇടിയപ്പം, കൊഴുക്കട്ട തുടങ്ങിയവ ഉപയോഗിക്കാം. പിന്നെ അതിനുശേഷം വ്യായാമം, അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാം. അപ്പം അരമണിക്കൂർ നടക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നടക്കുക. പിന്നെ അതുപോലെ പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക, അതായത് കാർബോഹൈഡ്രേറ്റിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുക, അതായത് സോയാബീൻ, കറുത്ത കടല, ഗ്രീൻ പീസ്, കപ്പലണ്ടിയൊക്കെ. അതൊക്കെ പക്ഷേ അളവ് കുറയ്ക്കണം, കാരണം അതും പിന്നെ കൂട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ ശരീരത്തിലെ മസിലുകളുടെ ഗ്രോത്ത് പിന്നെയും കൂടും. അതുകൊണ്ട് അതും കുറയ്ക്കുക, എങ്കിലും കാർബോഹൈഡ്രേറ്റിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ചോറും കൂടുതൽ പച്ചക്കറിയും. അപ്പം പച്ചക്കറി കറികൾ ഉൾപ്പെടുത്തുമ്പം നാരടങ്ങിയ കറികൾ, ഇലക്കറികൾ, ഇപ്പം മുരിങ്ങ അങ്ങനത്തെ ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. മുളപ്പിച്ച പയർ ഒക്കെ ഉൾപ്പെടുത്തുക. പിന്നെ വൈകുന്നേരം കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉപയോഗിച്ചുള്ള ചായയോ കാപ്പിയോ ഉപയോഗിക്കാം. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം തേൻ ഉപയോഗിക്കാം. അപ്പോൾ ഈ പറഞ്ഞ മോഡിഫിക്കേഷൻ ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പ്രമേഹ രോഗികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ഡയറ്റ് മാറ്റുക. പിന്നെ പ്രോട്ടീൻ കണ്ടെന്നുള്ള ലഘുഭക്ഷണം വൈകുന്നേരം കഴിക്കാവുന്നതാണ്. സുഗിയൻ പോലുള്ള പലഹാരങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ രാത്രി ചോറിന് പകരം ഓട്സ് കഞ്ഞി, ഗോതമ്പ് ദോശ, ചപ്പാത്തിയൊക്കെ ആക്കാവുന്നതാണ്. പിന്നെ ഇതിന് മുമ്പ് അതായത് ത്രിഫലയെ കുറിച്ച് ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പം ത്രിഫല എങ്ങനെ ഉപയോഗിക്കാം വെയിറ്റ് ലോസിന് എന്നാണ്. അപ്പം 1 ടേബിൾ സ്പൂൺ ത്രിഫല ചൂർണം 3 നേരം 3-4 നേരം കഴിക്കാവുന്നതാണ്. ചൂടുവെള്ളത്തിനോട് കൂടി ചേർത്തിട്ട് വേണം, 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് വേണം ത്രിഫല ചൂർണം ഉപയോഗിക്കാൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും ലൈഫ് സ്റ്റൈലും എല്ലാം മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. ഇതല്ലാതെ തന്നെ പല രീതിയിലുള്ള ആയുർവേദത്തിൽ കഷായങ്ങളും ഒക്കെ കഴിഞ്ഞുണ്ട്. അപ്പം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം നല്ലൊരു ഡോക്ടറിനെ കണ്ടിട്ട് അമിതവണ്ണം കുറയ്ക്കാവുന്നതാണ്. ഇതിൽ അമിതവണ്ണമുള്ളവർക്ക് ഡയറ്റിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ വരുത്താമെന്നുള്ളതിൽ എരിവുപ്പ് പുളി എന്നുള്ളത് അധികം കുറയ്ക്കാനായിട്ടാണ് പൊതുവെ ആയുർവേദത്തിൽ പറയാറുള്ളത്. എങ്കിലും അത് അതായത് വെളുത്തുള്ളി, അതുപോലെ കുരുമുളക്, ഇഞ്ചി ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. രസം കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ ഒരു പ്രത്യേക തരത്തിലുള്ള ചമ്മന്തി പോലത്തെ പ്രിപ്പറേഷൻ, അതായത് കുടമ്പുളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഒരു ചമ്മന്തി പോലെ ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ
വെയിറ്റ് കുറയാനൊക്കെ സഹായിക്കും. അപ്പം എരിവെപ്പ് പുളി എന്നുള്ളതിന് പകരം ഈ പറയുന്ന പോലെ മോഡിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അത് റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള മധുരമായിട്ടുള്ള സ്വീറ്റ്നിങ് ഏജൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ബേക്കറി ഫുഡ്, അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാതിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു മാസത്തോളം ഡയറ്റിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെ അധികമായിട്ടുള്ള കലോറി ഒഴിവാക്കപ്പെടുകയും ഒത്തിരി വ്യത്യാസം ശരീരത്തിന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു നാച്ചുറലായിട്ടുള്ള ഡ്രിങ്ക്സ് പറഞ്ഞ പോലെ മോരും വെള്ളം, കരിക്കും വെള്ളം, നാരങ്ങാ വെള്ളം ഒക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ തന്നെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ഈ ചൂടുകാലത്ത് പ്രത്യേകിച്ചും ബാർലി വെള്ളം, അതുപോലെ മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം, രാമച്ചർ ഇട്ട് തിളപ്പിച്ച വെള്ളം, ജീരക വെള്ളം ഒക്കെ നല്ലതാണ്, അതും കൂടെ ഉൾപ്പെടുത്തുക. പിന്നെ നമുക്ക് ആയുർവേദത്തിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒത്തിരി നല്ല പാക്കേജുകളുണ്ട്. അപ്പം അഭ്യംഗം, ഈ പറഞ്ഞ പോലെ സ്വേദം, പിന്നെ ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് പ്രത്യേകം പ്രത്യേകം തരത്തിലുള്ള ഇപ്പം ഉദ്വർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് പൊടിക്ക്, അപ്പം അങ്ങനത്തെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്സ് ഓരോ ശരീരപ്രകൃതി അനുസരിച്ച് നമുക്ക് അവൈലബിൾ ആണ്. ആയുർവേദത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, മെലിയാനായിട്ട് അതായത് കാർച്ചം വരുത്താനായിട്ട് ഏറ്റവും നല്ലൊരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം ചിന്തിക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനും പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് ഗഹനമായിട്ട് ആലോചിക്കുവാനും മനുഷ്യന് ശേഷി കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സും ശരീരം പോസിറ്റീവ് ആവുകയും ഈ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് കീപ്പ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനോടുകൂടി തന്നെ നമ്മളെപ്പോഴും ഒരു ഹെൽത്തി വെയിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വെക്കുക, അതായത് അമിതവണ്ണത്തിനെ ഒഴിവാക്കി ആവശ്യമുള്ള വണ്ണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതായത് മെലിയ എന്നുള്ളതിന് പകരം ആവശ്യമുള്ള വണ്ണത്തിലേക്ക് എത്തുക, അവരവരുടെ ശരീരപ്രകൃതിക്കനുസരിച്ചുള്ള വണ്ണത്തിലേക്ക് എത്തുക, മനസ്സും ശരീരവും ഒരുപോലെ സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുകയും അതിനോടുകൂടി ഈ പറഞ്ഞ പോലെ യോഗ, മെഡിറ്റേഷൻ, ഇഷ്ടമുള്ള രീതിയിൽ പ്രാർത്ഥന, ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും.